പ്രധാന വാർത്തകൾ. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീരാം വെങ്കിട്ടരാമന് തിരിച്ചടി. നരഹത്യാ കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ശ്രീരാം മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചുവെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചു. സുഹൃത്ത് വഫ ഫിറോസിനെ കേസിൽ നിന്ന് ഒഴിവാക്കി. താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയതിൽ അന്വേഷണം കർണാടകയിലേക്ക്. പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമെന്ന് സൂചന. അന്വേഷണ സംഘം മഞ്ചേശ്വരത്ത്. പഞ്ചാബിലെ ഫട്ടിൻഡ സൈനിക ക്യാമ്പിൽ ഒരു സൈനികൻ കൂടി വെടിയേറ്റ് മരിച്ചു. ഇന്നലത്തെ വെടിവെയ്പ്പുമായി ബന്ധമില്ലെന്ന് സൈന്യം. അബദ്ധത്തിൽ വെടിയുതിർത്തതെന്നും വിശദീകരണം. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് നിർണായകം. അപ്പീൽ സൂറത്ത് സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. മോദി സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്ന് രാഹുൽ. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ഇന്ന് ഷൊർണൂരിൽ തെളിവെടുപ്പ്. റെയിൽവേ സ്റ്റേഷനിലും പെട്രോൾ വാങ്ങിയ പമ്പിലും തെളിവെടുപ്പ് നടത്തും. ഷൊർണൂരിൽ തങ്ങിയ 13 മണിക്കൂർ ചെലവഴിച്ചതിന്റെ വിശദാംശങ്ങൾ തേടും. പ്രതിപക്ഷ കൂട്ടായ്മയുടെ കൺവീനർ സ്ഥാനം നിതീഷ് കുമാറിന് നൽകാൻ കോൺഗ്രസിൽ ആലോചന. നവീൻ പട്നായിക്കുമായി നിതീഷ് കൂടിക്കാഴ്ച നടത്തും. ജഗ്മോഹൻ റെഡ്ഡിയെ കാണാനും സമയം ചോദിച്ചു. യു പി അധ്യക്ഷ സ്ഥാനത്ത് സോണിയ തുടരും. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ ജയം. ചെന്നൈയെ തകർത്തത് 3 റൺസിന്. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ 1st. ഇന്ന് പഞ്ചാബ് ഗുജറാത്ത് പോരാട്ടം.